യേശുവെ പോലെ ആകുവാൻ, ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഓരോ ദിവസവും നാം കേൾക്കാറുണ്ട്. അവ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. നമ്മെ അലോരസപ്പെടുത്തുന്ന ഈ വാർത്തകൾ എല്ലാം തന്നെ നമുക്ക് ഞെട്ടലുണ്ടാക്കും. സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഉണ്ട്. സർവജ്ഞാനിയായ ഒരു ദൈവത്തിന് സകലവും അറിയാം. ദൈവത്തിന് നമ്മെപ്പോലെ അമ്പരപ്പോ ഞെട്ടലോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയപ്പോൾ ഇപ്രകാരം അമ്പരിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. തന്നോട് അടുത്തിരിക്കുന്ന ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കും. സങ്കീർത്തനം 41:9 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എൻ്റെ അപ്പം തിന്നുന്നവർ എൻ്റെ നേരെ കൊതുകാൽ ഉയർത്തും. അക്കാലത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യനായ യൂദ ഇസ്കരിയോത്ത 30 വെള്ളിക്കാശിന് യേശുവിനെ കാണിച്ചു തരാമെന്ന് മഹാപുരോഹിതന്മാർക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് യേശുവിനോടൊപ്പം അത്താഴത്തിനിരുന്നത്. ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റിയും തൻ്റെ ശിഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ സംഭവിക്കും മുമ്പേ തന്നെ യേശു അവർക്ക് സകലവും അറിയിച്ചു കൊടുത്തു. തൻ്റെ ശിഷ്യന്മാരുടെ പക്വതയില്ലായ്മയും യൂദായുടെ വിശ്വാസവഞ്ചനയും പറ്റി യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്നവൻ പറഞ്ഞപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ അത് ആരായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ അവർ ചോദിച്ചു തുടങ്ങി. ഞാനോ കർത്താവേ എന്നവർ സ്വയം ചോദിച്ച് ഭ്രമിച്ചു. യേശുവിൻ്റെ അരികെ ഇരുന്ന യോഹന്നാൻ യേശുവിനോട് ചോദിച്ചു: കർത്താവേ, അത് ആർ? യേശു പറഞ്ഞു: ഞാൻ അപ്പകണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ. തുടർന്ന് യേശു അപ്പം ശീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. യഹൂദയിൽ നിന്ന് വന്ന ഏക അപ്പോസ്തോലനായിരുന്നു യൂദ. അതിനാൽ തന്നെ ശിഷ്യന്മാരിൽ വച്ച് അവൻ ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, അവൻ മറ്റുള്ളവരെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയും ഉള്ളവനായിരുന്നു. പണസഞ്ചി അവൻ്റെ പക്കലായിരുന്നതിനാൽ തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു പൊസിഷനിലായിരുന്നു യൂദ. കൂട്ടത്തിന് വേണ്ടി ധർമ്മം കൊടുക്കുന്ന ജോലിയും യൂദയ്ക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് അവരാരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 26:25 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യൂദയും യേശുവിനോട് ചോദിച്ചു: ഞാനോ റബ്ബി? യേശു മറുപടി പറഞ്ഞു: നീ തന്നെ. യേശു ഇത് പറഞ്ഞിട്ടും യൂദയ്ക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? ഉള്ളം കലങ്ങിയില്ല, കുത്തുകൊണ്ടില്ല, തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കൂടുതൽ കഠിനഹൃദയരാകും. അവർക്ക് ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപം ഒരിക്കലും ഉണ്ടാകുകയുമില്ല. യേശുക്രിസ്തു യൂദയോട് പറഞ്ഞു: നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. യേശുവിന് പല കാര്യങ്ങളും തുടർന്ന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 13:30 പറയുന്നു: ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. പലരും യൂദയെ പറ്റി അനുകൂലമായി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒറ്റുകൊടുക്കാനൊരു യൂദ ഇല്ലായിരുന്നുവെങ്കിൽ യേശു ക്രൂശിക്കപ്പെടുകയില്ലായിരുന്നു എന്നൊക്കെ. എന്നാൽ യേശു യൂദയെപ്പറ്റി പറയുന്നത് പ്രകാരമാണ്: മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. നമുക്ക് യൂദായോടൊന്ന് ചോദിക്കാം: യൂദായെ, എന്തായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ കാരണം? യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യൂദ. ശിഷ്യന്മാരുടെ പേരെഴുതിയ ഇടത്തെല്ലാം യൂദ അവസാനത്തവനായിരുന്നു എന്ന് നമുക്ക് കാണാം. 1 പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നു തുടങ്ങി യേശുവിനോട് കൂടുതൽ ചേർന്ന് നിന്നവർ മുതലാണ് ലിസ്റ്റ് ആരംഭിക്കുന്നത്. യഹൂദിയിൽ നിന്നുള്ളവനാകിയാൽ തന്നെ പലപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സ്വഭാവം യൂദയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല, ശിഷ്യന്മാരെല്ലാവരും തന്നെ ലോർഡ് അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിച്ചാണ് യേശുവിനോട് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നത്. യൂദ യേശുവിനെ ഒരു റബ്ബി എന്ന രീതിയിൽ കൂടുതൽ അംഗീകരിച്ചിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 12:6 പറയുന്നു: അവനൊരു കള്ളനായിരുന്നു. യോഹന്നാൻ സുവിശേഷം 13:27 പറയുന്നു: കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു എന്നും കാണാം. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? യേശു തന്നോട് കൂടെ ആയിരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും വിളിച്ച അപ്പോസ്തോലനായിരുന്നു യൂദ. 3.5 വർഷം യേശുവിനോട് കൂടെ ആയിരുന്നിട്ടും എന്തുകൊണ്ട് യൂദ ഈ മഹാപാതകം ചെയ്തു? തനിക്ക് ചുറ്റും അനേക പാപികൾ മാനസാന്തരപ്പെടുന്നത് അവൻ കണ്ടു. യേശു തൊട്ട് സുഖപ്പെടുത്തിയവർ പലരുടെയും പാപങ്ങളാണ് യേശു ആദ്യം ക്ഷമിച്ചത്. പിന്നാലെ രോഗസൗഖ്യം കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കപടതയും
പണത്തോടുള്ള ആർത്തിയും മാറിയില്ല. മാത്രമല്ല, യഹൂദന്മാർക്ക് യേശുവിലൂടെ ഒരു പുതിയ ഭരണകൂടം യേശു ഉണ്ടാക്കിയെടുക്കും എന്നവൻ തെറ്റിദ്ധരിച്ചു. ദൈവരാജ്യമെന്ന് കേട്ടപ്പോഴെല്ലാം ഒരു ഐഹിക രാജ്യത്തെക്കുറിച്ചും തനിക്കതിലൊരു ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ റോളും കഴിയാം എന്നൊക്കെ അവൻ ചിന്തിച്ചിരിക്കാം. എന്നാൽ തുടർച്ചയായി 3 തവണ യേശു തൻ്റെ ക്രൂശുമരണത്തെപ്പറ്റി ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ്റെ പ്രതീക്ഷകളൊക്കെയും അസ്തമിച്ചു. ഇനി കൂടെ നടന്നിട്ട് കാര്യമില്ല. ഒറ്റുകൊടുക്കാൻ ഒരാളെ അന്വേഷിച്ച് സേവകർ വന്നപ്പോഴും ഈ 12 പേരിൽ അവർക്ക് യോഗ്യനായി തോന്നിയത് യൂദ മാത്രമായിരുന്നു. എന്തായാലും റബി ക്രൂശിക്കപ്പെടും, എന്നാൽ പിന്നെ 30 വെള്ളിക്കാശെങ്കിലും എനിക്ക് ലാഭമാകട്ടെ എന്ന ചിന്തയിലായിരുന്നു യൂദ യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രിയ ദൈവമക്കളെ, യൂദയെ പോലെ നാമും യേശുവിനെ അറിഞ്ഞു. ശിഷ്യന്മാർ അല്ലെങ്കിൽ വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായി കഴിയുന്നു. എന്നാൽ വാസ്തവമായി യേശുവിനെ നാം അറിഞ്ഞിട്ടുണ്ടോ? അവൻ സാക്ഷാൽ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാത്രമല്ല, നമ്മുടെ പഴയ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഇതുവരെ വന്നിട്ടുണ്ടോ? കപടം നിറഞ്ഞ ഒരു ആത്മീയ ജീവിതമാണോ നാം ജീവിക്കുന്നത്? നമുക്ക് സ്വയം ശോധന ചെയ്യാം. യേശുവിനെ തള്ളിപ്പറയാനോ ഒറ്റുകൊടുക്കാനോ താഴ്ത്തിക്കെട്ടാനോ നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴെങ്കിലും കാരണമാകുന്നുണ്ടോ? യൂദായ്ക്ക് യേശു മുന്നറിയിപ്പ് കൊടുത്തു, എന്നാൽ അവനത് കൂട്ടാക്കിയില്ല. ഇന്ന് നരകത്തെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്ക് പലരിലൂടെയും ദൈവം നൽകിയിട്ടുണ്ട്. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ക്രിസ്തുവിനോട് ചേർന്ന് നിത്യയോഗങ്ങൾ നിത്യതയിൽ വാഴുന്നവരാകാനാണോ, അതോ തീയും ഗന്ധകവും പുകയുമുള്ള നിത്യ നരകത്തിലേക്കാണോ നമ്മുടെ യാത്ര? ചിന്തിക്കുക. പാപ വഴി വിട്ട് തിരിയാൻ, പാപചിന്തകൾ വിട്ട് മാറാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.